ഹാജിമാരുടെ ആദ്യ സംഘം മദീനയിലെത്തി. ജയ്പൂരിൽ നിന്നുള്ള 756 ഹാജിമാരെ ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ സ്വീകരിച്ചു. മലയാളികളടക്കം നിരവധി വളണ്ടിയർ സംഘങ്ങളും ഹാജിമാരെ സ്വീകരിക്കാനെത്തിയിരുന്നു. ആകെ 5 വിമാനങ്ങളിലായി 1400 ഹാജിമാരാണ് ഇന്നെത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹാജിമാർ ജൂൺ 6 നാട്ടിൽ നിന്ന് പുറപ്പെടും. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഫ്താബ്, ആദ്യ സംഘം എത്തിയിരിക്കുന്നു, ഊഷ്മളമായ വരവേൽപ്പാണോ നൽകിയത്? രേഷ്മ, തീർച്ചയായും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 20 ലക്ഷത്തോളം ഹാജിമാർ പങ്കെടുക്കുന്ന ഹജ്ജ് കർമ്മങ്ങളാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 10 ലക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ നേരത്തെയാണ് ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും 5 വിമാനങ്ങളിലായി, ഇതിൽ കേരളമില്ല, മറ്റു 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 1400 ഹാജിമാർ ഇന്ന് മദീനയിൽ വിമാനമിറങ്ങും. ഇവരെ മദീനയിലെ താമസ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവർ 8 ദിവസം, അതായത് മദീനയിൽ ഇന്നെത്തിയ ഹാജിമാർ 8 ദിവസം ഇവിടെ തങ്ങും. 8 ദിവസത്തിന് ശേഷം ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടും. പിന്നീട് മക്കയിലായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾ തീരും വരെ അവർ തങ്ങുക. കേരളത്തിലുള്ള ഹാജിമാർ വരുന്ന മാസം, അതായത് ജൂൺ 6 പുറപ്പെടുക. അവർ നേരെ ജിദ്ദയിലേക്കാണ് വരുന്നത്. ജിദ്ദയിൽ നേരെ മക്കയിലെത്തി ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും അവർ മദീനയിലേക്ക് വരിക. ഇന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ കോൺസുൽ ജനറൽ ഷാഹിദ് ആലമിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നേരിട്ട് വിമാനത്താവളത്തിൽ മദീനയിൽ എത്തിയിരുന്നു. അവരെ പണ്ണീർക്ക് പൂക്കൾ നൽകിയും ഒപ്പം തന്നെ മധുരം നൽകിയും അവർ സ്വീകരിച്ചു. ഇതിനുശേഷം എയർപോർട്ടിലേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ഹാജിമാരുടെ പ്രവാഹം ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യക്കാർക്ക് പുറമെ വിദേശങ്ങളിലുള്ള ഹാജിമാരും മദീനയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിൽ എത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്. ബയോമൈനിംഗ് കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള കൊച്ചി കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ നിയമ നടപടിയുമായി സോണ്ട കമ്പനി. കോർപ്പറേഷനുമായുള്ള തർക്കത്തിൽ ആർബിട്രേഷനിലൂടെ പരിഹാരം കാണുന്നതുവരെ തുടർ നടപടി പാടില്ലെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ സോണ്ട ഹർജി ഫയൽ ചെയ്തു. ഹർജിയിൽ ജില്ലാ കോടതി കോർപ്പറേഷനോട് വിശദീകരണം തേടി. 54 കോടി രൂപയ്ക്കാണ് സോണ്ട ഇൻഫ്രാടെക്കിന് കൊച്ചിൻ കോർപ്പറേഷൻ ബയോമൈനിംഗ് കരാർ നൽകിയത്. ബ്രഹ്മപുരത്തെ ബയോമൈനിംഗ് കരാറിൽ നിന്ന് സോണ്ടയെ ഒഴിവാക്കാൻ കൊച്ചിൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെയാണ് കോർപ്പറേഷൻ സോണ്ടയ്ക്ക് നോട്ടീസ് അയച്ചത്. അതിനിടയിലാണ് തർക്കപരിഹാരത്തിനുള്ള സോണ്ടയുടെ നീക്കം. കോർപ്പറേഷനുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും അതിൽ തീരുമാനമെടുക്കുന്നതുവരെ തുടർ നടപടികൾ പാടില്ലെന്നുമാണ് ഹർജി. ബയോമൈനിംഗ് ആവശ്യമായ അനുമതികൾ ലഭിക്കാൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കാലതാമസമുണ്ടായെന്നും സോണ്ടയുടെ ഹർജിയിലുണ്ട്. ആർബിട്രേഷൻ ഹർജിയിൽ കോടതി കോർപ്പറേഷന് നോട്ടീസ് അയച്ചു. മെയ് 31 ഇനി ഹർജി വീണ്ടും പരിഗണിക്കുക. 54 കോടി രൂപയ്ക്കാണ് സോണ്ട ഇൻഫ്രാടെക്കിന് കൊച്ചിൻ കോർപ്പറേഷൻ ബയോമൈനിംഗ് കരാർ നൽകിയത്. 18 മാസത്തേക്കായിരുന്നു കരാർ. എന്നാൽ ബ്രഹ്മപുരത്ത് 30% ബയോമൈനിംഗ് മാത്രമാണ് സോണ്ട പൂർത്തിയാക്കിയത്. ഇതിനായി 5.5 കോടി രൂപ കോർപ്പറേഷൻ കൈമാറുകയും ചെയ്തിരുന്നു. ബയോമൈനിംഗ് കരാറിന്റെ കാലാവധി അവസാനിച്ചെന്നും സോണ്ടയുടെ പ്രവൃത്തിയിൽ തൃപ്തിയില്ലെന്നും കാണിച്ചാണ് സോണ്ടയെ പുറത്താക്കാൻ കോർപ്പറേഷൻ ഒരുങ്ങുന്നത്. അതേസമയം കോടതിയിൽ സോണ്ട ആർബിട്രേഷൻ ഹർജി ഫയൽ ചെയ്ത സാഹചര്യത്തിൽ സോണ്ടയ്ക്കെതിരായ കോർപ്പറേഷന്റെ നടപടിയും വൈകിയേക്കും. മീഡിയ 1 കൊച്ചി.